ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ ഇവിടെയാണ് കേട്ടോ, നമ്മുടെ ബാർബിക്യൂ നേഷനിലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വരാൻ വിചാരിക്കുന്നു, പക്ഷേ ഇക്കാക്ക് ലീവ് ഇല്ലാത്ത കാരണം നമ്മളിങ്ങനെ ഡിലേ ആയി പോയതേനും. അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട് നമ്മുടെ ബാർബിക്യൂ നേഷനിൽ. ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളുള്ളത്. നമ്മുടെ മെട്രോ മാഗ്ന എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ ബാർബിക്യൂ നേഷൻ ഉള്ളത്. അത് നമ്മുടെ മാവൂർ റോഡിൽ, അതായത് ബൈപ്പാസ്ന്നൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ മാവൂർ റോഡ് ഫ്ലൈ ഓവർ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ഇതുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. അപ്പം നമ്മളത് ആ തേർഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്, ബാർബിക്യൂ നേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ മുമ്പേ തന്നെ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു ആപ്പ് ഉണ്ട്, നമ്മൾ ഇവരുടെ ആപ്പിൽ കയറിയിട്ടാണ് നമ്മൾ ഈ നമ്മുടെ സീറ്റ് റിസർവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവരൊരു സ്മൈലി തരും. ആ സ്മൈലി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരു ഡിസ്കൗണ്ട്, ഒരു ക്യാഷ് ബാക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഒരു എമൗണ്ട് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഇവരുടെ, അതായത് ബാർബിക്യൂ നേഷന്റെ ആപ്പിൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ സീറ്റ് ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലയൻസ് വരുന്നതിനനുസരിച്ചിട്ടാണ് സീറ്റ് സാനിറ്റൈസ് ചെയ്യുന്നത്. അപ്പം അവര് അവിടെ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഈ സോസ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ചു. ടൊമാറ്റോ സോസ്, പിന്നെ മയണൈസ്, പിന്നെ നമ്മുടെ ഒരു ഗ്രീൻ ചട്നി കൊണ്ടുവച്ചു. പിന്നെ ഇതൊക്കെ വിനീഗറാണ്, മൂന്ന് ഫ്ലേവറിലുള്ള വിനീഗറാണ്. ഒന്ന് ചില്ലി വിനീഗർ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് പെപ്പർ വിനീഗറാണ്, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഗാർലിക് വിനീഗറാണ്. അങ്ങനെ മൂന്ന് ടൈപ്സ് ഓഫ് വിനീഗറാണ് വരുന്നത്. നമുക്ക് ഫ്ലേവർ കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അവർ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരും. ഇപ്പം നിങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അവിടെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ് പോകണമെങ്കിലൊക്കെ അവർ നമ്മളോട് ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന്. അപ്പോൾ നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവർ നന്നായിട്ട് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. After that, main course, veg main course, non-veg main course, everything is self-service. Roti and kulcha, Indian bread, salmon and table. Main course done, after that, dessert also, sweet item, that side. And there's a live counter dish, this one, three items of pani puri, dahi puri and sev puri also. And last time, 6 flavor of kulfi, salmon and table. Okay. Today, any special occasion? No. You have any allergic food again? No. You can start? അപ്പൊ അവരുടെ എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ അവരുടെ ഗ്രില്ല് വെക്കാനുള്ള ആ ഒരു സ്പേസ് ഓക്കെ ആക്കിയിട്ട് ഗ്രില്ല് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് വെക്കുന്ന സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഇതാ, ഇതൊക്കെയാണ്. ഇത് വെജിറ്റബിൾ സ്റ്റാർട്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു വെജ് കബാബും കൂടെ തന്നിട്ടുണ്ട്. ഇതാണ് ആ വെജ് കബാബ്, നല്ല നമ്മുടെ വെള്ള കസ്കസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. ഒന്ന് ബാർബിക്യൂ സോയ, പിന്നെ രണ്ടാമത്തേത് ചട്ട്പട്ട പൈനാപ്പിൾ, പിന്നെ മൂന്നാമത്തേത് വരുന്നതാണ് തന്തൂരി മാരിനേറ്റഡ് പനീർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ആ പനീറാണ് കേട്ടോ മൂന്നാമത്തെ സംഭവം. അപ്പം പിന്നെ നമ്മുടെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വെക്കാൻ പോവാണ് നെക്സ്റ്റ് ആയിട്ട്. അതിന് വേണ്ടി സ്പേസ് ഉണ്ടാക്കിയതാണ് കേട്ടോ അവിടേക്ക് നീക്കി വെച്ചിട്ട്. അപ്പോൾ ഇതാ നോൺ വെജ് സംഭവമാണ് ഇത് വെക്കുന്നത്. ഇതാണ് നമ്മുടെ കോസ്റ്റൽ ബാർബിക്യൂ ഫിഷ് ആണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് ചില്ലി ഗാർലിക് പ്രോൺസ് ആണ്, അത് കുറച്ചെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം വെച്ചിട്ടുള്ളത് നമ്മുടെ ചിക്കൻ രശ്മി ടിക്ക ആണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ അത്രയും സംഭവങ്ങളൊക്കെ വെച്ചു. അപ്പൊ ഇങ്ങനെ അവിടുന്ന് നല്ല താഴെ നിന്ന് ഇങ്ങനെ നല്ല ചൂട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ വിങ്സ് കൊണ്ടു തന്നു. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്, ക്രിസ്പി കോൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, നമ്മുടെ കോൺ ഇങ്ങനെ ഫ്രൈ ചെയ്ത പോലത്തെ ഒരു സംഭവം കൊണ്ടു തന്നു. പിന്നെ മട്ടൺ കബാബും കൊണ്ടു തന്നു. അപ്പം നമ്മുടെ സ്റ്റാർട്ടർ ഏകദേശം ഇതൊക്കെയാണ് ഐറ്റംസ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതാ ഞാൻ ആദ്യം തന്നെ സോസൊക്കെ എടുക്കാൻ വിചാരിച്ച്, എല്ലാ സാധനവും എല്ലാ സോസിലും ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് നോക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പം ഞാൻ ആ പ്ലാനിനനുസരിച്ചിട്ട് എല്ലാ സോസുകളും ആദ്യം തന്നെ എടുത്ത് അപ്പം ഞാൻ കഴിക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് കഴിച്ചിട്ടുള്ളത് നമ്മുടെ വെജിറ്റബിൾ കബാബാണ്, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കബാബാണ്. ആ നമ്മുടെ ഈ ചട്ടിപ്പത്തിയിലൊക്കെ ഇടുന്ന അങ്ങനത്തെ വെള്ള കസ്കസ് ഇല്ലേ, അതാണ് അതിലുള്ളത്. അപ്പം ആ കസ്കസ് ഇങ്ങനെ കടിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു കബാബ് കഴിക്കുന്ന സമയത്ത്. അപ്പം അതൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് സ്പൈസിയാണ് കേട്ടത്. പിന്നെ നമ്മൾ മട്ടൺ കബാബ് കഴിക്കുകയാണ്. അപ്പം മട്ടൺ കബാബ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കബാബാണ്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ചിക്കൻ്റെയും ഫിഷിൻ്റെയും അത്രയൊന്നും പോരെങ്കിലും എന്നാലും അത്യാവശ്യം ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ്.
പിന്നെ ആ സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞൊരു സംഭവം അടിപൊളിയാണ്. അത് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. അപ്പൊ അവര് നമുക്ക് വന്നിട്ട് സെർവ് ചെയ്ത് തരുന്നുണ്ട്. ഇടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അവരിടുന്നത്. അല്ലാതെ അവരുടെ ഇഷ്ടത്തിനല്ല. ഒരു ഒക്കെ ഒരു എന്താ പറയാ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പം കഴിക്കുന്നത് ചിക്കൻ രശ്മി ടിക്ക ആണ്. ചിക്കൻ രശ്മി ടിക്ക ഇതായി കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര തിക്കായിട്ടുള്ള സംഭവമാണ്, വെന്തിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നല്ലോണം വന്നിട്ടുണ്ട്. കുറച്ച് തിക്കായ പോലത്തെ ചിക്കൻ, നല്ല ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ രശ്മി ടിക്ക അടിപൊളിയായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ചില്ലി ഗാർലിക് പ്രോൺസ്. പ്രോൺസ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഞാൻ വിചാരിച്ചു ഉള്ളിന് വേവാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്, പക്ഷെ നല്ല വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവര് സെർവ് ചെയ്തിട്ടുള്ള എല്ലാ ഡിഷസും, അതായത് ഈ ഗ്രില്ലിൽ വെച്ചിട്ടുള്ള എല്ലാ ഡിഷസും 90% കുക്ക്ഡ് ആയിട്ടുള്ളതാണ് ഓൾറെഡി. പിന്നെ കുറച്ചുള്ളൂ, ഒന്ന് ചൂടാവാനുള്ളതേ ഉള്ളൂ. അത് അതിനു വേണ്ടിയിട്ടാണ് അവര് ആ ഗ്രില്ല് വെച്ചിട്ട് വെക്കണത്. പിന്നെ ഇത് ഇതാണ് തന്തൂരി മാരിനേറ്റഡ് പനീറാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നെക്സ്റ്റ് നമ്മുടെ പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിൾ സൂപ്പറാണ്. പൈനാപ്പിളിലെ ഒരു ചെറിയൊരു എരിവും ചാട്ട് മസാല ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ പോലെ ഉണ്ടായിരുന്നു. അത് അത് തന്നെയാണ് തോന്നുന്നുണ്ട്. ചാട്ട് മസാലൻ്റെ ആ ഇത് ഉള്ള ആ ഒരു ഫ്ലേവറാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കോൺ, ക്രിസ്പി കോൺ. ഇത് ഞാൻ കുറേ പ്രാവശ്യം പിന്നെയും 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 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് കോണിൻ്റെ ഒരു ഐറ്റംസ് ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഇക്ക കോൺ എനിക്ക് തന്നു. അപ്പം അതും കഴിച്ചു. അപ്പം എനിക്കത് ആ കോണിൻ്റെ സംഭവം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ കോസ്റ്റൽ ബാർബിക്യു ഫിഷ്. ഫിഷ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു. നല്ലോണം വെന്തിട്ട് എല്ലാം സെറ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. എനിക്ക് ഞാൻ പിന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ. അപ്പൊ ഇത് വെറും സ്റ്റാർട്ടറിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ കേട്ടോ. സ്റ്റാർട്ടറിൽ തന്നെ ഇത്രയും സംഭവങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെയും പിന്നെയും ചോദിക്കുന്നതിനനുസരിച്ച് അവര് അവരിങ്ങോട്ട് കൊണ്ടുത്തരും. അല്ലെങ്കിൽ അവരെടുക്ക് വന്ന് ചോദിക്കുന്നുണ്ട് കംഫർട്ടബിൾ ആണോ, ടേബിൾ കംഫർട്ടബിൾ ആണോ, സ്പൈസ് കംഫർട്ടബിൾ ആണോ, ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ അവർ വന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ വേണ്ടത്, ഇനി ഇത് വേണോ അത് വേണോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റാഫും സർവീസും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് കഴിച്ച് സ്റ്റാർട്ടറിനെ ഫ്ലാഗ് താത്താത്തോടത്തോളം നേരം അവർ പിന്നെയും പിന്നെയും സ്റ്റാർട്ടർ കൊണ്ടു തന്നോണ്ടേ ഇരിക്കും. പിന്നെ നമുക്ക് ഒരു ഡിസ്പ്ലേ കിച്ചൺ ഉണ്ട്. ഡിസ്പ്ലേ കിച്ചണിലാണ് മെയിൻ ഡിഷസ് ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് മെയിൻ ഡിഷസിലേക്ക് പോവാം. ഇത് നമ്മുടെ ചിക്കൻ ദം ബിരിയാണിയാണ്. പിന്നെ ഇത് ബട്ടർ ചിക്കൻ ആണ്. പിന്നെ ഇത് വരുന്നത് രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് മട്ടൺ റോഗൻ ജോഷും പിന്നെ മറ്റൊന്ന് ഫിഷ് മാംഗ്ലൂരിയനും ആണ്. അപ്പൊ അങ്ങനെ രണ്ടെണ്ണം. ഇതും രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് എഗ് കറിയാണ്, പിന്നെ ഒന്ന് എഗ് ഫ്രൈഡ് റൈസും ആണ്. പിന്നെ ഒരു സംഭവം ഇങ്ങനെ നമ്മുടെ പപ്പടത്തിന് പകരമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ ഒരു സാധനം ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അതാണിത്. പിന്നെ അടുത്ത സംഭവം എന്താന്ന് വെച്ചാല് വെജ് ഇൻ ഹോട്ട് ഗാർലിക് സോസ് ആണ്. ഒന്ന് ഗാർലിക് നൂഡിൽസ് ആണ്. പിന്നെ ഇത് ഒന്ന് കപ്പ ആണ്. പിന്നെ മറ്റേത് പനീർ ബട്ടർ മസാല ആണ്. പിന്നെ നെക്സ്റ്റ് വരാൻ പോണത് വെജിറ്റബിൾ കുറുമയും പിന്നെ വെജ് ബിരിയാണിയും ആണ് കേട്ടോ. പിന്നെ ഇത് ദാൽ തടിക്കും പ്ലെയിൻ റൈസും ആണ്. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ആണുള്ളത്. പിന്നെ അതിന്റെ കോർണറിലേക്ക് ടൊമാറ്റോന്റെ സൂപ്പ് ഉണ്ട്. പിന്നെ ഉള്ളത് സ്വീറ്റ് ഐറ്റംസ് ആണ്, ഡെസേർട്ട് ഐറ്റംസ് ആണ്. അതെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാല് മൂംഗ് ദാൽ ഹൽവ, ഗുലാബ് ജാമുൻ, പായസം, പിന്നെ രണ്ട് ടൈപ്സ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്. ഒന്ന് സ്ട്രോബെറിയും ഒന്ന് വാനില ആണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. എപ്പോഴും നല്ല അത്യാവശ്യം തിരക്കുന്നുണ്ട്. പൈനാപ്പിൾ കേക്ക്, ചോക്ലേറ്റ് കേക്ക്, പീസ് കേക്ക്, ചീസ് കേക്ക്, പിന്നെ കേസരി ഫിർണി, ബ്രൗണി, പിന്നെ ഈ കുക്കമ്പർ, ഓണിയന്, പിന്നെ ക്യാരറ്റ് അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സലാഡ്സ് ഉണ്ട്. അത് മിക്സഡ് ഫ്രൂട്ട് സലാഡും പിന്നെ നമ്മുടെ ബീൻസ് പ്രോട്ട് സാലഡും പിന്നെ റഷ്യൻ സാലഡും ആണുള്ളത്. പിന്നെ ഒരു വെജിറ്റബിൾ റൈത്ത ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങള്. അപ്പൊ നമ്മള് അതൊക്കെ എടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ആദ്യം നമ്മള് മെയിൻ കോഴ്സ് കഴിക്കാന്ന് വിചാരിക്കുന്നത്. ഇതാണ് കേട്ടോ കേസരി ഫിർണി എന്ന് പറഞ്ഞ സംഭവം, ഈ ഇതായിട്ട് കാണുന്നത്. അപ്പം നമ്മള് ഓരോ ഡിഷസ് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ എടുക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് കേട്ടോ. പൊതുവെ ഞാൻ അധികം എവിടെ പോയാലും മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും ആ മിക്ക സമയങ്ങളിലും ഞാൻ അധികം കഴിച്ചിരുന്നത് ഫ്രൈഡ് റൈസ് ആണ്. എനിക്ക് എവിടെ പോയാൽ ഏത് ഹോട്ടലിൽ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടോന്നായിരുന്നു ചോദിക്കില്ല. അപ്പോൾ ഇവരൊക്കെ കളിയാക്കലുണ്ടായിരുന്നു, ഇതെന്താ അത് വെറും ഫ്രൈഡ് റൈസ് തന്നെ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും ഇല്ല എന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇപ്പം ഞാൻ ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഗാർലിക് നൂഡിൽസ് ആണ്. അതും എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഗ്രേവി ആയിട്ടുള്ളത് എടുക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പനീർ ബട്ടർ മസാല. അപ്പോൾ ആ പനീറിൻ്റെ പീസൊക്കെ ഉള്ള ഒരു കുറച്ച് ഗ്രേവിയും ആയിട്ട് നമ്മുടെ പനീർ ബട്ടർ മസാല കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ.
പിന്നെ ബട്ടർ ചിക്കനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ നമ്മുടെ ടേബിളിലേക്ക് പോവാണ്. അപ്പൊ ഇക്ക എടുക്കുന്നുണ്ട് സംഭവങ്ങൾ. ഇക്ക ഓരോ ഐറ്റംസ് ആണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് എത്ര പ്ലേറ്റ് വേണമെങ്കിലും എടുക്കട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിക്കാണ്. ഫ്രൈഡ് റൈസ് കഴിച്ചപ്പം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല ഫ്രൈഡ് റൈസ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പരിമിതി ഉണ്ട്. കാരണം ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല, എഗ് ഫ്രൈഡ് റൈസ്. അപ്പൊ അതിന് എന്തായാലും ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുക. അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ നമുക്ക്. എനിക്ക് ചിക്കൻ ഇഷ്ടമായതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് നിങ്ങളത് എന്താണെന്ന് അറിയില്ല. ആ ഫ്രൈഡ് റൈസ് കുറച്ചൊരു വെറ്റായ പോലെ തോന്നുന്നുണ്ട്. നോർമലി നമ്മളെ ഫ്രൈഡ് റൈസിനേക്കാളും കുറച്ചൊന്നൊരു വെറ്റ്നെസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതിൽ കുറച്ചും കൂടി ഒരു കളർ ഉണ്ട്, ഡാർക്ക് കളറായി പോയിട്ടുണ്ട് കുറച്ച്. പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാല ഒരു കുഴപ്പമില്ല കേട്ടോ, നൈസ് ആയിട്ടുള്ള സംഭവമാണ്. നോർമൽ ടേസ്റ്റ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. പിന്നെ ഈ ഗാർലിക് നൂഡിൽസ് അടിപൊളിയാട്ടോ. പിന്നെ നമ്മുടെ ബട്ടർ ചിക്കനും ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലായിട്ട്. അപ്പം അങ്ങനെ ഞാനത് കഴിച്ചു കഴിഞ്ഞപ്പം പിന്നെയും ഒരു പ്ലേറ്റിൽ കുറച്ച് ബട്ടർ ചിക്കനും കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇതിന്റെ പേര് കുൽച്ച എന്നാണ്, റൊട്ടി ഐറ്റംസിലുള്ളതാണ്. ഞാൻ ഇതുവരെ പ്ലെയിൻ കുൽച്ച കഴിച്ചിട്ടില്ല. പനീർ കുൽച്ച കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ പ്ലെയിൻ കുൽച്ച ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ഈ കുൽച്ചയും അതിന്റെ കൂടെ തന്നെ നമ്മള് ബട്ടർ ചിക്കനും ആണ് കഴിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുൽച്ച എന്ന് പറഞ്ഞ കുറച്ച് ക്രിസ്പ്നെസോറൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ കുൽച്ച നാന് അല്ലെങ്കിൽ കുബൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് സീറ്റിലേക്ക് അവർ എത്തിച്ചേരും. ബാക്കിയുള്ള സംഭവങ്ങളാണ് നമ്മൾ ആ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ആ ഡിസ്പ്ലേ കിച്ചണിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ പോയിട്ട് എടുക്കേണ്ടത്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സീറ്റിൽ എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കുൽച്ചയും നമുക്ക് സീറ്റിൽ എത്തിച്ച് തന്നിട്ടാണ് ഉള്ളത്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ടർ ചിക്കനും കുൽച്ചയും നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇക്ക എല്ലാ ഗ്രേവിയും എടുത്തിട്ടുണ്ട്. എല്ലാ സാധനവും ഒന്ന് ട്രൈ ചെയ്യണം വിചാരിച്ചു, പക്ഷെ അതിനുള്ള സ്ഥലം ഇല്ലാണ്ടായി പോയി. കാരണം നമ്മൾ കുറെ സ്റ്റാർട്ടർ തന്നെ കഴിച്ചുപോയി. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സാലഡ് ഐറ്റംസ് ആണ് കഴിക്കാൻ പോണത്. ഈ റെഡും യെല്ലോയും കാണുന്നത് പൈനാപ്പിളും വാട്ടർമെലനും ആണ്. അത് മിക്സഡ് ഫ്രൂട്ട് സാലഡ് ആണ്. അത് പൈനാപ്പിളിന്റെ ഫ്ലേവറ് വാട്ടർമെലനിലും വാട്ടർമെലിന്റെ ഫ്ലേവർ പൈനാപ്പിളും വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ആ വൈറ്റ് കളറിൽ കാണുന്നത് നമ്മുടെ റഷ്യൻ സാലഡ് ആണ്. എനിക്കത് അത്ര ഇഷ്ടമായിട്ടില്ല. എന്താന്ന് വെച്ചാല് നമ്മൾ നോർമലി എനിക്ക് റഷ്യൻ സാലഡ് അത്ര ഇഷ്ടമില്ല. അത് എന്താന്ന് വെച്ചാല് ആ മയണൈസും ആ ഫ്രൂട്ട്സും തമ്മിലുള്ള ഒരു ബന്ധം എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ബീൻസ് ഫ്രൂട്ട് സാലഡ് ആണ്. ബീൻസ് ഫ്രൂട്ട് സാലഡ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാട്ടോ. അതായത് നമ്മുടെ ഈ ചെറുപയർ മുളപ്പിച്ചതില്ലേ, ആ സംഭവമൊക്കെ ആണ് അതിലുള്ളത്. അതിലും ഒരു ചാട്ട് മസാലന്റെ മിക്സ് ഉള്ള പോലെ ഉണ്ട് ടേസ്റ്റ് കഴിക്കാൻ നൈറ്റ്. പിന്നെ ഇതാ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് എന്തോ സംഭവങ്ങൾ മാത്രമേ മിസ്സാക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യാൻ പോണത് മൂംഗ് ദാൽ ഹൽവ ആണ്. മൂംഗ് ദാൽ ഹൽവ ഒരു ബ്രൗണിഷ് കളറിലായിട്ടാണ് ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു നെയ്യിൻ്റെ ഒക്കെ ആ ഒരു ഇതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ വയറ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഗുലാബ് ജാമുൻ ആണ്. ഗുലാബ് ജാമുൻ നല്ല സ്മോൾ ബോൾസ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. നല്ല എന്താ പറയാ, ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ് സംഭവം. പിന്നെ ഇത് പൈനാപ്പിൾ കേക്ക് ആണ്. കേക്കിന്റെ പീസസ് ഒക്കെ നല്ല ചെറുതാണ്. പക്ഷെ എന്താ പറയാ, നമുക്ക് അത് മതിയാവും ആ ഒരു സമയം ആവുമ്പോഴേക്കും. പിന്നെ ഇത് ഒരു പീസ് കേക്ക് ആണ്. പീസ് കേക്ക് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഗീ കേക്ക് പോലുള്ള ഒരു സംഭവമാണ് പീസ് കേക്ക്. പിന്നെ ഇത് ചോക്ലേറ്റ് കേക്ക് ആണ്. ചോക്ലേറ്റ് കേക്കും നോർമൽ തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ ബ്രൗണി ആണ്. ബ്രൗണി കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടമായി. കേസരി ഫിറിനി പൊള്ളിയാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ അടപ്രഥമൻ ഇല്ലേ, അതുപോലുള്ള അടന്റെ പോലുള്ള കുഞ്ഞു സാധനങ്ങളാണ് അതിലുള്ളത്. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മിൽക്കിന്റെയും ഒക്കെ കൂടെ ഒരു ഫ്ലേവർ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ ക്രഷ് ചെയ്തിട്ട് പിസ്ത ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയുള്ളത് രണ്ട് നോർമൽ ഐസ്ക്രീംസ് ആണ്, സ്ട്രോബെറി മാനലി. അത് പിന്നെ ഞാൻ അപ്പം കഴിച്ചു നോക്കി ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇത് പാനിപ്പൂരി ആണ് കേട്ടോ. നമ്മൾ നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒക്കെ കൂടി ഈ ഓവർലോഡായി കഴിക്കുന്ന സമയത്ത് ഈ സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങളും കഴിച്ചു. ഇനിയിപ്പോ അതിന്റെ മുകളിലൊരു പാനിപ്പൂരിയും കൂടെ കഴിക്കാൻ പോവാണ്. പാനിപ്പൂരിന്റെ ആ ടേസ്റ്റ് കൊണ്ട് ആ പുളിയൊക്കെ ഉള്ള ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഒക്കെ കൂടെ പുറത്തേക്ക് വരുമെന്ന് വിചാരിച്ചു പോയി ഒരു നിമിഷം. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, പച്ചവും കാത്തു. അപ്പം പിന്നെ നമ്മൾക്ക് അവിടെ ഗുൽഫി ഉണ്ടായിരുന്നു. പാനിപ്പൂരി നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിച്ചതാണ്. ഗുൽഫി നമുക്ക് അവർ ഇവിടെ കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്താൽ മതി, അത് നമുക്ക് ടേബിളിൽ എത്തിച്ചേരും. അപ്പം ഞാൻ കേസർ പിസ്ത ഗുൽഫിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കേസർ പിസ്ത ഗുൽഫി പൊള്ളിയാണ്.
അതായത് എനിക്ക് തന്നെ എല്ലാ കുൽഫീന്റെ ബേസും മിൽക്ക് തന്നെയാണെന്ന്. അപ്പൊ കുങ്കുമപ്പൂവിന്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു ആ ഗുൽഫിക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഈ പിസ്തന്റെ ക്രഷ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്ക മാംഗോ ഗുൽഫിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അത് ഒട്ടും അത്ര രസം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു മൺഡേയിൽ ലഞ്ച് കഴിക്കാനാട്ടോ പോയിട്ടുള്ളത്. അപ്പം നമ്മുടെ ആപ്പിന്റെ കാര്യം മറക്കണ്ട, ആപ്പിൽ റിസർവ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടോ എന്തെങ്കിലും കിട്ടും ആ സ്മൈലി ഒക്കെ എടുക്കുകയാണെങ്കിൽ. അപ്പം അതെന്തായാലും മറന്നുകൊണ്ട ടൈമൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പോവാ പോണ ആളുകൾ. ഡിന്നറിന് ഇത്ര സമയം വരെ, ലഞ്ചിന് ഇത്ര സമയം വരെ എന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.